നമസ്കാരം എല്ലാവർക്കും മാസ്റ്റർലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ടിസ്റ്റ് മോഡിംഗ് ട്യൂട്ടോറിയൽസ് ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പൊക്കെ ഒരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മളുടെ ചാനലിൽ 2K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരുന്നു. സോ എല്ലാവർക്കും വളരെയധികം നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. 2K ആവാൻ പറ്റുമെന്നൊന്നും ഒരുപാട് ഒട്ടും വിചാരിച്ചിരുന്നില്ല, പക്ഷേ 2K ആയി ഗൈസ്. അപ്പോൾ 2K ആകുമ്പോൾ ഇടാന്ന് പറഞ്ഞിരുന്ന വീഡിയോ ആയിരുന്നു ഈ ടെസ്റ്റ് മോഡൽ ട്യൂട്ടോറിയൽസ്. അത് മൂന്നാല് ദിവസം വൈകി, അതിന് കാരണമുണ്ട്, ഒരു കോവിഡൊക്കെ പിടിച്ച് പ്രശ്നമായി കിടക്കുകയായിരുന്നു, പനിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ വീഡിയോ രണ്ടാമത്തെ തവണ ഞാൻ ഷൂട്ട് ചെയ്യുന്നു. ആദ്യം തന്നെ ഷൂട്ട് ചെയ്തപ്പോൾ കറണ്ട് ചതിച്ചു, എൻ്റെ UPSന് ലേശം പവർ കുറവാണ്, അപ്പോഴേ അടിച്ച് നിന്നുപോയി. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ അവസ്ഥ പോട്ടെ. ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം ഇന്നത്തെ വീഡിയോ വരും, ഇന്ന് വീഡിയോ വന്നേ പറ്റൂ. പുറത്ത് മഴയും ഉണ്ട്, എന്ത് പരിപാടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, മഴയൊക്കെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ ടെസ്റ്റ് മോഡൽ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഒരിക്കലും ബെസ്ഡ് പോലെയോ അല്ലെങ്കിൽ മറ്റ് ഗെയിമിനെ കുറിച്ച് എനിക്കറിയില്ല, ബെസ്റ്റ് പോലെ എന്തായാലും അല്ല. കാരണം ഇത് ഫുള്ളി മാനുവലാണ്. ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് കുറച്ച് വാല്യൂസൊക്കെ, ജസ്റ്റ് എഞ്ചിൻ്റെ പവറും പിന്നെ കുറച്ച് ആംഗിൾ അതായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ കഴിഞ്ഞു. അത് ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പാക്ക് വരെ ചെയ്ത് തരുമ്പോൾ, പക്ഷേ ഇത് അങ്ങനെയല്ല. ബെസ്റ്റ് അല്ല, ETS2 കാര്യം നോക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് നല്ലതുപോലെ പണിയുണ്ട് ഇതിനകത്ത്, ഇത് ഫുള്ളി മാനുവലാണ്. സോ അതിന് മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ ഓരോന്നും ഇവിടെ കിടക്കുന്നു എന്ന് പഠിക്കണം. സോ അത് നമുക്ക് ഈ അതിന് വേറൊരു കാര്യം പറയാം. നമുക്കിപ്പോൾ ഈ ടെസ്റ്റ് ട്യൂട്ടോറിയൽസിനെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് 5 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതൊന്നും ഒരു പ്രോ ലെവൽ ട്രിക്കോ അങ്ങനെ ഒന്നുമല്ല. കാരണം ഇപ്പോൾ ഒരു പ്രോ മോഡൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ, നല്ല ഒരു അറിയാവുന്ന ഒരാൾ കാണുകയാണെങ്കിൽ, ഇവൻ വട്ടാണോ വിളിച്ചോറ എന്നതേ തോന്നും. കാരണം ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് ഈ വീഡിയോ നമ്മുടെ സംഭവം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. സോ അവർക്കത് വളരെ ബോറായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇത് പ്രോസ, പക്ഷേ പ്രോസ് അല്ല, വിലേശം അറിയാമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ബേസിക് ഒന്നും കാണണമെന്നില്ല, നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോവാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ETS2 മോഡൽ ട്യൂട്ടോറിയൽ നമുക്ക് 5 തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ബേസിക്കാണ്. ബേസിക്കലി നമ്മൾ ഈ ബ്ലെൻഡറിൻ്റെ കാര്യങ്ങളും കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടക്കുന്നത് ഡെഫിലോട്ടാണ്. ഡെഫ് എന്താണ്, ഡെഫ് അതിനകത്ത് എന്തൊക്കെ ഉണ്ട്, ഓരോന്നിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ നല്ലവരെ പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺവേർഷനിലേക്ക് കിടക്കുന്നത്. കൺവേർഷനിൽ നമുക്ക് 2 തരം കൺവേർഷൻസ് ഉണ്ട്. ഒന്ന് ട്രാഫിക് കൺവേർഷൻ ഉണ്ട്, AI കൺവേർഷൻസ് ഉണ്ട്, പിന്നെ ഉള്ളത് ഡ്രൈവബിൾ ആണ്. സോ നമ്മൾ ഈ ഒരു ബേസിക് ട്യൂട്ടോറിയൽ ഒന്നോ രണ്ടോ വീഡിയോ കാണും, അത് കഴിഞ്ഞിട്ട് ഡെഫ് ഒന്നോ രണ്ടോ വീഡിയോ കാണും, അത് കഴിഞ്ഞിട്ടേ നമ്മൾ കൺവേർഷനിലേക്ക് കിടക്കത്തുള്ളൂ, എന്നാലേ നിങ്ങൾക്കെല്ലാം മനസ്സിലാകത്തുള്ളൂ. സോ അതൊക്കെ കൺവേർഷനും കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് പാക്കിങ്ങിലേക്കാണ്. ഓക്കെ, പാക്കിങ്ങിലേക്കാണ് നമ്മൾ വരുന്നത്. പാക്കിങ്ങിൽ നമുക്ക് ഡാമേജിങ്ങും അതുപോലെ തന്നെ സിപ്പ് SCS ആക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, അതും നമുക്ക് പഠിക്കാം. സോ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്തിലേക്ക് കടക്കുന്നത്. സോ നമുക്ക് ആദ്യം ബേസിക് പഠിക്കാം. എന്താണ് ബേസിക് എന്ന് പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബസ്സിടിനകത്ത് നമ്മൾ മോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് FBX ആയിരുന്നു. FBX ഫയൽ ഫോർമാറ്റ്, 3D ഫോർമാറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ബട്ട് ETS2 വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് PMD ആണ്, PMD ഫയൽ ഫോർമാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ PMD ബ്ലെൻഡറിൽ നോക്കിക്കഴിഞ്ഞാൽ PMD ഫയൽ ഫോർമാറ്റ് ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നതില്ല. സോ നമുക്ക് അതിന് പ്ലഗിൻ ഉപയോഗിക്കണം. സോ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഗിനാണ് IOC SCS എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്, SCSന്റെ പ്ലഗിനാണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ഇവിടെ നിന്ന് തന്നെ എടുക്കുക, വേറെ എങ്ങും പോരുത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുക്കുക. കാരണം എൻ്റെ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന വെർഷൻ, ബ്ലെൻഡർ വെർഷൻ എന്ന് പറയുന്നത് 2.78 ആണ്. അപ്പോൾ ഈ 7.8 അനുയോജ്യമായ പ്ലഗിൻ തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് 7.8 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഈ പ്ലഗിനും ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടല്ലോ ലിങ്ക് ഉണ്ട്. അതിനുശേഷം ഒരു സിപ്പ് ആയിരിക്കും, അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതൊരു ഫോൾഡർ കിട്ടും, ജസ്റ്റ് അത് കോപ്പി ചെയ്യുക. അതിനുശേഷം ദിസ് PCയിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബ്ലെൻഡർ എവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നോക്കുക. നമ്മളിപ്പോൾ പലരും പല പല സ്ഥലങ്ങളിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. എങ്കിലും മോസ്റ്റ് കോമൺലി ഡീഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആവുന്നത് C ഡ്രൈവിലാണ്. നിങ്ങളിപ്പോൾ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ. സോ C ഡ്രൈവിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് C ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രോഗ്രാം ഫയൽസിലേക്ക് പോവുക. അതിനകത്ത് ബ്ലെൻഡർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അതടക്കുന്ന അതൊന്ന് തുറക്കുക. അതിനുശേഷം ബ്ലെൻഡർ എന്ന് പറയുന്ന ഫോൾഡർ കാണുക, അത് തുറക്കുക. അതിനുള്ളിൽ 2.78 എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും, അത് തുറക്കുക. അതിനകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും, അത് തുറക്കുക.
അതിനകത്ത് ആഡ് ഓൺസ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും, അത് തുറക്കുക, ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇല്ലാതുണ്ട്, അതുകൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ ഇല്ലാതുണ്ട്, പേസ്റ്റ് ചെയ്യണ്ട, നിങ്ങളത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പേസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലെൻഡർ തുറക്കുക. സോ ബ്ലെൻഡർ ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് 2.78 ആണ് ഉപയോഗിക്കുന്നത്. സോ അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കുക. സോ ഇതെന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. നിങ്ങളിപ്പോൾ ഇതിനു മുമ്പൊക്കെ 9.2 or 9.1 ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഫുള്ളി ഡിഫറൻറ്റാണ്, മൊത്തത്തിൽ ഡിഫറൻറ്റാണ്. നമ്മൾ ഇതിനകത്ത് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റാണ്. കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അത് 1-2 ദിവസം അതിരുന്ന് പഠിക്കുക. അത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക. നിങ്ങൾ ഒരിക്കലും വേറെ അംഗമായിട്ട് യൂട്യൂബിലൊന്നും നോക്കി പഠിക്കരുത്. ഇത് പഠിക്കുന്ന സമയത്ത് മോഡിംഗ് ഒന്നും പഠിക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിലൊന്നും നോക്കി കണ്ടുപിടിക്കരുത്. ഐ മീൻ ട്യൂട്ടോറിയൽസ് കാണുക, ട്യൂട്ടോറിയൽസ് കാണണം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഫോൾഡർ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ച് അകത്ത് കയറി കിടക്കുക ഒരു ഫോൾഡർ. സോ അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിക്കും. പക്ഷേ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോൾഡർ മാത്രമേ അവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിൽ ഏതൊക്കെ ഫോൾഡേഴ്സ് കണ്ടു, അതിലൊക്കെ എന്താണെന്ന് നമ്മൾ തുറന്നു നോക്കും. അപ്പോൾ അത് തുറന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുകൂടി പഠിക്കാൻ പറ്റും. അതായത് അവിടെയാണ് ഇതുള്ളത് എന്നുള്ള കാര്യം കൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാം മാനുവലായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ, സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക, യൂട്യൂബിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം തേടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ അത് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അവിടെ ഇതുണ്ട് എന്ന് മാത്രം പറഞ്ഞു തരും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ തുറന്നു നോക്കും. അതിനകത്ത് ഈ ഫോൾഡർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ തുറന്നു നോക്കും. അപ്പോൾ അതിനകത്ത് എന്താ ഉള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. അത് മുമ്പ് അടുത്ത ദിവസം നിങ്ങൾ വേറൊരു കാര്യം തപ്പുകയാണെങ്കിൽ അവിടെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ പോയ വഴി ഈ ഫോൾഡർ കണ്ടിരുന്നെന്ന് നോക്കുക. ചിന്തിക്കുമ്പോൾ നമുക്ക് അതും കൂടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മാനുവലായിട്ട് പഠിക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിളാവും. പക്ഷേ മാനുവലായിട്ട് പഠിക്കാൻ ലേശം പാടാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരാനായിട്ട് ഇത്തിരി പാട് സമയം കൊടുക്കും. ഒരുപാട് സെൽഫ് സ്റ്റഡിക്ക് ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കി നോക്കുക, അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ETS 2 Modern Tutorial എന്ന് പറയുന്ന കുറച്ച് ഡിഫിക്കൾട്ട് ആണ് എന്ന് നോക്കി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു നമ്മളെന്താ പറയുക, ബസ്സിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് പറഞ്ഞുതരാൻ പറ്റണം തോന്നുന്നില്ല. ഐ മീൻ നിങ്ങൾക്കിപ്പോൾ എല്ലാ പല വേറേഴ്സൊക്കെ വരും, അതൊക്കെ സെൽഫായിട്ട് കുറേയൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കുക. ചെറിയ ചെറിയതൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, വലുതെന്നും ആണെങ്കിൽ അങ്ങ് പറഞ്ഞു തരാൻ ഒക്കത്തില്ല. വാട്സാപ്പിലൂടെയൊക്കെ മെസ്സേജ് കഴിഞ്ഞാൽ എത്ര നിറഞ്ഞ് പറഞ്ഞു തരുന്ന, ഐ മീൻ വളരെ ലെങ്ത് കാണും അതിൽ വരാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ അത് എല്ലാം സെൽഫായിട്ട് പഠിച്ചു നോക്കുക, അപ്പോൾ എല്ലാം മനസ്സിലാവും. ഓക്കെ, നമുക്കിനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യാം, പ്രശ്നമില്ല. നമുക്ക് ലൈവായിട്ട് വന്നിട്ട് വന്നാൽ എനിക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിൽ ആഡ് ഓൺ സെറ്റ് ചെയ്യണം. ആഡ് ഓൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫയലിൽ പോവുക, ബ്ലെൻഡറിൻ്റെ ഫയലിൽ പോയിട്ട് യൂസർ പെർഫോറൻസ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനകത്ത് ആഡ് ഓൺസ് സെക്ഷനിൽ പോയിട്ട് അവിടെ സെർച്ച് ബാറിൽ SES എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് SES ടൂൾസ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് രണ്ടിൽ ഏതോ ഒന്ന് കാണിക്കും. ഞാനിപ്പോൾ രണ്ട് ടൂൾസ് ഉണ്ട്, SES ടൂൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങളിപ്പോൾ എടുക്കേണ്ട, അത് ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ അതൊന്നും എടുക്കണ്ട. ഇപ്പോൾ ഇതിൽ SES ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം കയറുക, അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് സേവ് യൂസർ സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, അത് സേവ് ആയി കാണും. ഇനി ബ്ലെൻഡർ ക്ലോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ഓൺ ആക്കുക, ബ്ലെൻഡർ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ഫയലിൽ ഇമ്പോർട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ SES സോഫ്റ്റ് മോഡൽ ETS 2 PMD എന്ന് പറയുന്നൊരു സാധനം വന്നു കാണും, എക്സ്പോർട്ടിലും വന്നു കാണും. അപ്പോൾ നമ്മൾ PMD ആഡ് ഓൺ അവിടെ സെറ്റാക്കി, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ടെക്സറാണ്. സോ നമ്മൾ ബസ്സിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ JPG അല്ലെങ്കിൽ PNG ഒക്കെ മതിയായിരുന്നു ടെക്സറ്. പക്ഷേ ETS 2 വരികയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് DDS എന്ന് പറയുന്ന ഒരു ഫയൽ എക്സ്റ്റൻഷൻ, പിക്ക് ഫയൽ എക്സ്റ്റൻഷൻ തന്നെ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഗെയിം ലോഡ് ചെയ്യത്തുള്ളൂ, നമ്മുടെ സംഭവം ലോഡ് ചെയ്യത്തുള്ളൂ, ടെക്സ്റ്റർ ലോഡ് ചെയ്യത്തുള്ളൂ. സോ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ആഡ് ഓൺ വേണം, ഫോട്ടോഷോപ്പ് തന്നെ വേണം. ഇത് ടെക്സ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പ് വിട്ട് കളിയില്ല, അതുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഫോട്ടോഷോപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അത് കുറച്ച് ലോവർ വെർഷൻ ആയാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ CS3 Series ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ലോ ആൻഡ് PC ഒക്കെ ആണെങ്കിൽ കുറച്ച് ലോ സാധനം എടുക്കുക. നിങ്ങൾക്കിപ്പോൾ 4 GB RAM ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 17 ഫോട്ടോഷോപ്പ് 18 2018 സ്മൂത്തായിട്ട് റണ്ണം. വലിയ ലോഡൊന്നും ഇല്ല സംഭവത്തിന്. 1.5 GB ഒക്കെ സൈസ് വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മീൻസ് റണ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ ഒരു സ്പെക്കും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. ഒരു 4 GB അല്ലെങ്കിൽ ഒരു 6 GB, 4 GB മതി, 4 GB ഒക്കെ മതി റണ്ണാവാൻ, അതൊക്കെ മതി. സോ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
കേരള ബിസിനസ് സയൻസിൻ്റെ സൈറ്റിലേക്ക് പോകണം. നിങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ തന്നെ, എൻ്റെ എല്ലാ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. സോ കേരള ബിസിനസ് സയൻസിലേക്ക് ഒന്ന് ജസ്റ്റ് പോകണം. അവിടെ ഒന്ന് ഒരു സാധനം ഡൗൺലോഡ് ചെയ്യാനുണ്ട്, നമുക്ക് അതിൻ്റെ ഒരു DDS ആഡ് ഡൗൺലോഡ് ചെയ്യണം. സോ കേരള ബിസിനസ് സയൻസിലേക്ക് പോവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ടൂൾസ് എന്ന സെക്ഷനിൽ പോയിട്ട് എവിടെയാണ് അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എൻവിഡിയ DDS പ്ലഗിൻ എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം നമുക്ക്, അത് നമ്മുടെ ആവശ്യമുണ്ട്. ഡൗൺലോഡ് കൊടുക്കുക. സോ സബ്മിറ്റ് ചെയ്യുന്ന STG സിറാജ് ആണ്. സോ വളരെയധികം താങ്ക് യു ബ്രോ ഇൻസ്റ്റാൾ. അല്ലെങ്കിൽ നമ്മൾ തപ്പി ഒരുപാട് സമയം കളയും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് 28 MB ഉള്ളൂ. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതൊരു അത് നിങ്ങൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ വലിയൊരു ഇതൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് അത് EXE ഫയലാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും. അതിനകത്ത് വല്ല ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡെസ്റ്റിനേഷൻ ഫോട്ടോഷോപ്പിൻ്റെ ഡെസ്റ്റിനേഷനിലൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത്ര സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് ഒരു ഫയൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ വരുന്നുള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിനകത്ത് DDS ഫയൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓപ്ഷൻ ഇവിടെ കിട്ടും. ഞാനത് കാണിക്കാം. ഫോട്ടോഷോപ്പ് ഒന്ന് ഓണാക്കട്ടെ, അത് കാണിച്ചു തരാം. ഓക്കെ, ഫോട്ടോഷോപ്പ് ഓൺ ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒരു എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, ഓക്കെ. അതിനകത്ത് ഫയലിൽ നിങ്ങൾ സേവ് ആസ് ഒരു ഫയൽ ചെയ്തിട്ട് സേവ് ആസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതാ കിടക്കുന്ന കണ്ടോ DDS D3D DDS DDS എന്ന് പറയുന്നൊരു പ്ലഗിൻ വന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് DDS ആയിട്ട് സേവ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. സോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നിങ്ങൾക്ക് വേണം. ഈ രണ്ട് പ്ലഗിൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി മോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. സോ നമുക്കിനി അടുത്ത ദിവസം ബേസിക് ബ്ലെൻഡറൊക്കെ പഠിക്കാം. ഇന്നത്തെ ഇത്ര മതി, അടുത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും, വീഡിയോ ഭയങ്കര ലെങ്തും ആവും. നമുക്കിപ്പോൾ അടുത്ത ദിവസം ബാക്കി പഠിക്കാം. അതായത് ബ്ലെൻഡർ തുറന്നിട്ട് ഒരു 3D എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, അടുത്ത ദിവസം പഠിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. ബേസിക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെൽഫായിട്ടൊക്കെ നോക്കുക, നോക്കിയൊക്കെ വയ്ക്കുക. നമുക്ക് വീഡിയോ അനുസരിച്ച് നമുക്ക് പഠിച്ചു പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.